നോവൽ, ചെറുകഥ എന്നീ ശാഖകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മലയാള സാഹിത്യകാരനാണ് തകഴി ശിവശങ്കര പിള്ള. കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ എന്ന വിശേഷണമുള്ള ഈ കഥാകാരൻ 1912 ഏപ്രിൽ 17 പൊയ്പ്പള്ളിക്കളത്തിൽ ശങ്കരക്കുറുപ്പിൻ്റെയും പടഹാരം മുറിയിൽ അരിപ്പുറത്ത് വീട്ടിൽ പാർവതിയമ്മയുടെയും മകനായി ജനിച്ചു. പ്രസിദ്ധ കഥകളി നടൻ ഗുരു കുഞ്ചുക്കുറുപ്പ് തകഴിയുടെ പിതൃസഹോദരനായിരുന്നു. അച്ഛനും ചക്കമ്പുറത്ത് കിട്ടു ആശാൻ എന്ന ആളും ആണ് തകഴിയെ നിലത്തെടുത്ത് പഠിപ്പിച്ചത്. തകഴി സ്കൂളിലായിരുന്നു പ്രൈമറി വിദ്യാഭ്യാസം. ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ മലയാളത്തിലെ പ്രചാരകനായിരുന്നു ഇദ്ദേഹം. പി കെ ശവദേവ്, പൊൻകുന്നം വർക്കി, വൈക്കം മുഹമ്മദ് ബഷീർ എന്നിവരുടെ സമകാലികനായിരുന്നു. ചെറുകഥ, നാടകം, സഞ്ചാര സാഹിത്യം, ആത്മകഥ എന്നീ മേഖലകളിലും സംഭാവനകൾ നൽകിയ തകഴിക്ക് 1984 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. വ്യക്തിയേക്കാൾ സമൂഹത്തിൻ്റെ ചിത്രം കൂടുതലായി തെളിയുന്നത് തകഴിയുടെ നോവലുകൾ. സാമൂഹിക പരിവർത്തനം ലക്ഷ്യമാക്കിയ എഴുത്തുകാരനാണ് ഇദ്ദേഹം. 10ാം ക്ലാസ് പാസ്സായ ശേഷം തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് ലീഡർഷിപ്പ് പരീക്ഷയിൽ ജയിച്ചു. ലീഡർ പരീക്ഷ ജയിച്ച ഉടനെ കേരള കേസരി പത്രത്തിൽ റിപ്പോർട്ടറായി. 1934 നെടുമുടി തെക്കേമുറി ചെമ്പകശ്ശേരി ചിറക്കൽ കമലാക്ഷി അമ്മയുമായുള്ള വിവാഹം നടന്നു. തകഴി അമ്പലപ്പുഴ മുൻസിഫ് കോടതിയിൽ പി പരമേശ്വരൻ പിള്ള വക്കീലിൻ്റെ കീഴിൽ പ്രാക്ടീസ് ആരംഭിച്ചു. ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് ആകൃഷ്ടനായി. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിലും തകഴിക്ക് പങ്കുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായും കേന്ദ്ര സാഹിത്യ അക്കാദമി നിർവാഹ സമിതി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. അമേരിക്കയിലും യൂറോപ്പിലും ജപ്പാനിലും റഷ്യയിലും പര്യടനം നടത്തി. പതിമൂന്നാം വയസ്സിൽ ആദ്യ കഥ എഴുതിയ തകഴി നൂറുകണക്കിന് കഥകൾ രചിച്ചിട്ടുണ്ട്. പിന്നീട് നോവലുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ എന്നാണ് തകഴിയെ വിശേഷിപ്പിക്കുന്നത്. തിരുവനന്തപുരം ലോ കോളേജിലെ പഠനത്തിന് ശേഷം കേരള കേസരി പത്രത്തിൽ ജോലിക്ക് ചേർന്നതോടെയാണ് തകഴിയുടെ സാഹിത്യ ജീവിതം തഴച്ചു വളരുന്നത്. കേസരിയുമായുള്ള സമ്പർക്കമാണ് തകഴിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത്. ഈ കാലയളവിൽ ചെറുകഥാ രംഗത്ത് സജീവമായി. 1934 ത്യാഗത്തിന് പ്രതിഫലം എന്ന നോവൽ പ്രസിദ്ധീകരിച്ചു. ചെമ്മീൻ എന്ന നോവലാണ് തകഴിയെ ആഗോള പ്രശസ്തനാക്കിയത്. April 10 തൻ്റെ 87ാം വയസ്സിൽ കേരളം കണ്ട മഹാനായ ആ സാഹിത്യകാരൻ ജന്മനാട്ടിലെ തറവാട്ട് വീട്ടിൽ വച്ച് അന്തരിച്ചു.